നിങ്ങളിപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പോയ 4 ആളെയാണ് നിങ്ങളീ പൊക്കി നടക്കുന്നത് കുറേ ആഴ്ചകളായിട്ട്. പക്ഷേ ഇവിടെ 400 ആൾ വന്നത് നിങ്ങൾ കാണുന്നില്ല. അതെന്താ നിങ്ങൾക്ക് കണ്ടു കാണാത്തത്? ഇവിടെ 4 ആൾ പോയതിന് 400 ആൾ വന്നിട്ടുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കാൻ പോവുക. ഈ പോകുന്നവനൊക്കെ ഒറ്റയാനായി പോകുന്നവൻ ഈ പാർട്ടിക്ക് ഒരു അസറ്റ് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി മാധ്യമങ്ങൾക്കും ലോകത്തിനും ഒക്കെ വേണ്ടേ? 35 കൊല്ല സർവീസ്, 42 കൊല്ല സർവീസ്, 45 കൊല്ല സർവീസ് പോകുമ്പോ ഒരുത്തനുണ്ടോ കയ്യില്? ഗോപിനാഥിന്റെ പോയോ? അല്ല, ഗോപിനാഥ് പോയോ? എപ്പോഴും വെച്ചു രാജി ആരോട് പറഞ്ഞു? ഞങ്ങൾ രാജി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ രാജി സ്വീകരിച്ചിട്ടില്ല. ഗോപി എവിടെയും പോയിട്ടില്ല. ഗോപി CBM പോയോ? ഇല്ലല്ലോ. ഗോപി അവിടെ നിൽക്കട്ടെ. ഗോപി അല്ല ഇവിടെ വിഷയം. നിങ്ങൾ ബാക്കി പറ. മോൻസിന്റെ വിഷയത്തില് ഞാൻ പറഞ്ഞേക്കും. അതൊക്കെ ഇന്നലെ ഞാൻ വളരെ സവിസ്തരം നിങ്ങളെ മാധ്യമങ്ങളോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഏത് അന്വേഷണം ആയാലും എനിക്കൊരു പ്രശ്നമില്ല. CBI അല്ല, ഏതാണോ അന്വേഷിക്കുക, ഏത് അന്വേഷണ ഏജൻസിയുടെ മുമ്പിലും ആ വിഷയത്തിൽ നട്ടല്ലോടെ നിൽക്കാൻ എനിക്ക് സാധിക്കും. ഒരു ഭയപ്പാടും ആശങ്കയുമില്ല. ഞാന് മോൻസിനൊക്കെ പോയില്ല, മോൻസിനെ അറിയില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സ്വപ്ന സുരേഷിനെ എനിക്ക് അറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ നെട്ടലോടെ പറഞ്ഞില്ലേ മോൻസൻ്റെ ഒക്കെ പോയിട്ടുണ്ട്, മോൻസനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസം കുറവ് നേരത്തെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം എന്നെ കാട്ടി ചില പ്രലോഭനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന് മറ്റു ചില രേഖകൾ എൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിനെതിരെയും കൂടെ നിയമ നടപടിയായിട്ട് ഞാൻ പോകും. KPCC പ്രസിഡന്റ് ഇങ്ങനെ പറയുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പിന്തുണ ലഭിക്കാത്ത ഒരു സാഹചര്യം. എനിക്ക് നല്ല നിങ്ങളെ പിന്തുണ അളക്കാനുള്ള പോലും അളവ് പോലില്ല. ഈ സംസ്ഥാന ഒന്നും ആരും പറയേണ്ട, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പറഞ്ഞ് വഷളാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പറയേണ്ട കാര്യവുമല്ല. ഇതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി എനിക്കല്ലേ അറിയുള്ളൂ. അത് നിങ്ങള് മുതിർന്ന നേതാക്കന്മാരും ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ തന്നെ മോർ ദാൻ എല്ലാവർക്കും ബാധകമാണ്. എല്ലാ നേതാക്കന്മാർക്കും ബാധകമാണ്. അതുണ്ടാവും, ഇല്ലാണ്ടെന്താ ഉണ്ടാവും. ഓക്കെ, ഒരു ശീലം വരുമ്പോ കുറച്ച് സമയമൊക്കെ എടുക്കും. മരുന്ന് കുടിച്ചപ്പാട് ഫലം കിട്ടുമോ? ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഫലമൊക്കെ വരും. KPL കുമാർ ഇന്ന് കോഴിക്കോട് പറഞ്ഞ ഏറ്റവും കൂടുതൽ അച്ചടക്കം ലംഘിച്ച ഒരു നേതാവാണ് എന്ന രീതിയിൽ പല വിമർശനങ്ങളും. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നത്